ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ മാസം, അതായത് ജനുവരി 2024, ഞാൻ എൻ്റെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുത്തിട്ടുള്ള വളങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വളങ്ങളിൽ ഞാൻ ജൈവ വളങ്ങളും അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും എല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കംപ്ലീറ്റ് ഒരു ലിസ്റ്റാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ടോട്ടലി 11 ദിവസമാണ് ഞാൻ വളങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉള്ളിത്തൊലിയുണ്ട്, പിണ്ണാക്ക് പുളിപ്പിച്ചതുണ്ട്, പിന്നെ 19 19 ഉണ്ട്, ഫ്ലവറിങ്ങിനുള്ള NPK കൊടുത്തിട്ടുണ്ട്, പിന്നെ കറ്റാർവാഴയുടെ ഒരു ജ്യൂസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബനാനാപ്പിൽ എക്സ്ട്രാക്റ്റ്, പിന്നെ നമ്മൾ ഈ അരി കഴുകിയ വെള്ളം, അതുപോലെ തന്നെ എപ്സം സോൾട്ട്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ മാസം ടോട്ടലി കൊടുത്തിട്ടുള്ള വളങ്ങൾ. ഇതിൽ തന്നെ നമ്മൾ ഉള്ളിത്തൊലി 2 ദിവസം കൊടുത്തിട്ടുണ്ട്, പിണ്ണാക്ക് വെള്ളം, പിണ്ണാക്കിൻ്റെ ആ ഒരു പുളിപ്പിച്ച വെള്ളം, അത് നമ്മൾ 2 ദിവസം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കണക്കന്നെ 19 19 19 NPK, ഇത് നമ്മൾ 2 ദിവസം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്ലവറിങ്ങിനുള്ള NPK, കറ്റാർവാഴയുടെ ജ്യൂസ്, ബനാനാപ്പിൽ എക്സ്ട്രാക്റ്റ്, ഈ അരി കഴുകിയ വെള്ളം, എപ്സം സോൾട്ട്, ഇതെല്ലാം ഓരോ ദിവസമാണ് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കൊടുത്താൽ മതിയാവും, 2-3 പ്രാവശ്യമായിട്ട് കൊടുത്താൽ മതിയാവും. സോ അപ്പോൾ ഇത്രയും വളങ്ങളാണ് ഞാൻ ജനുവരി മാസത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് പുറമേ നമുക്ക് ഗ്രോത്തിനുള്ള NPK, അതുപോലെ തന്നെ തേങ്ങാവെള്ളം പുളിപ്പിച്ചത്, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഓർക്കിഡ്സിന് കൊടുക്കാൻ പറ്റിയ നല്ല വളങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ കഴിഞ്ഞ മാസം, അതായത് ജനുവരിയിൽ ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് അത്രയും ഞാൻ ജനുവരിയിൽ എൻ്റെ ചെടിയിലേക്ക് കൊടുത്തിട്ടുള്ള വളങ്ങളാണ്. പിന്നെ പറയാനുള്ള വെച്ചാൽ എനിക്കൊരു കമൻറ്റ് കണ്ടായിരുന്നു, നമുക്ക് എല്ല് പൊടി എങ്ങനെ നമുക്ക് ചെടിയിലേക്ക് വളമായിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ല് പൊടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പിണ്ണാക്കിൻ്റെ കൂടെ ഇട്ട് പുളിപ്പിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ല് പൊടി സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. അതായത് വെള്ളത്തിൽ നമുക്കിട്ട് 3 ദിവസം ഇട്ട് വെച്ച് പുളിപ്പിച്ച് അതിനെ ഒന്ന് കുറച്ച് ഫംഗിസൈഡുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 3 ഇരട്ടി വെള്ളത്തിൽ നിറപ്പിച്ച് അരിച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എല്ലുപൊടി ഒന്ന് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിനൊരു 3 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് അതിനെ സ്പ്രേ ചെയ്യാം, അരിച്ച് സ്പ്രേ ചെയ്യാം. അതിലും നമുക്ക് ഫംഗിസൈഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ എല്ലുപൊടി, പിന്നെ ഈ കടല പിണ്ണാക്ക്, ഇങ്ങനെയുള്ള ഈ രണ്ട് ഐറ്റംസും നമ്മൾ ഇലകളിലും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള സമയങ്ങളിൽ. കാരണം ഈ രണ്ട്, ഇത് പ്രത്യേകിച്ച് ഫെലനോസിസ് പോലുള്ള ചെടികളിലൊക്കെ ഇത് കൂമ്പ് ചെയ്യലിനൊക്കെ ചാൻസസ് കൂട്ടുന്നുണ്ട്. എന്നാൽ തേങ്ങ വെള്ളം, അങ്ങനെയുള്ള ഈ അരി കഴുകിയ വെള്ളം, അതിലൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറില്ല. പെട്ടെന്ന് ചെടി അങ്ങനെ ചീഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന കാണാറില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു രണ്ട് വളങ്ങൾ, അതായത് നമ്മുടെ ഈ പുളിപ്പിച്ച ഈ കടലപ്പിണ്ണാക്ക്, അത് കണക്ക് തന്നെ എല്ല് പൊടി, ഇതൊക്കെ നമുക്ക് കുറച്ച് പ്ലാന്റ്സിൽ ഒരു ചീച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ഡൈല്യൂട്ട് ചെയ്യുക, പിന്നെ ഫംഗിസൈഡ് കൊടുക്കുക. ഫംഗിസൈഡുമായിട്ട് മിക്സ് ചെയ്ത് തന്നെ സ്പ്രേ ചെയ്താൽ അത്രയും നല്ലത്. പിന്നെ ഫെലനോസിസ് തന്നെയൊക്കെ ഈ ഓർഗാനിക്കായിട്ടുള്ള ഈ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് എല്ല് പൊടി അല്ലെങ്കിൽ വേപ്പം ഉണ്ടാക്കി ഇതൊക്കെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാനത് കൊടുത്തപ്പോൾ എനിക്ക് കുറേ പ്ലാന്റ്സൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഈ തേങ്ങാവെള്ളം പുളിപ്പിച്ചതൊന്നും കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ബനാനാഫിൽ എക്സ്ട്രാക്റ്റ് അതൊക്കെ നമുക്ക് ഈ ഫെലനോസിന് കൊടുക്കാം. പിന്നെ ഫെലനോസിന് എപ്പോഴും ബെസ്റ്റ് നമ്മുടെ കെമിക്കൽ NPK തന്നെയാണ്, 19 19 ഗ്രോത്തിനുള്ളത്, പിന്നെ ഫ്ലവറിങ്ങിനുള്ള NPK. ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്താൽ നമുക്ക് നല്ലതുപോലെ ഫെലനോസിസ് കിട്ടും. പിന്നെ ഫെലനോസിസ് വളർന്നു വരാൻ ആദ്യത്തെ ഒരു ഇനിഷ്യൽ തുടക്കത്തിലുള്ള ഒരു പാടേ ഉള്ളൂ. ഒരു 3 വർഷമൊക്കെ നമ്മുടെ ഗാർഡനിൽ നിന്ന് നമ്മുടെ സ്ഥലവുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോൾ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. അപ്പോൾ അത്രയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.